എൻഎസ്എസ് എന്ന സമുദായ സംഘടനയിലെ രണ്ടാമനായി പോലും അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു എൻഎസ്എസ് രജിസ്ട്രാർ പി എൻ സുരേഷ്. സംഘടനയിൽ സുകുമാരൻ നായരുടെ വിശ്വസ്തനായിരുന്ന വ്യക്തി. അങ്ങനെ ഒരാൾ എങ്ങനെ സുകുമാരൻ നായർക്ക് അനഭിമതനായി എന്ന ചോദ്യമാണ് സമുദായത്തിനുള്ളിൽ നിന്ന് പലരും അത്ഭുതത്തോടെ ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിന്റെ കാരണം എന്തെന്ന് കൃത്യമായി തന്നെ സുകുമാരൻ നായർക്കും സുരേഷിനും ബോധ്യമുണ്ട്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ഉറ്റബന്ധമുള്ളയാളാണ് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന സുരേഷ്. എൻഎസ്എസും ഡോക്ടർ ശശി തരൂരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വിവാദത്തിന്റെ പേരിൽ അദ്ദേഹം പുറത്തുപോയി എന്നായിരുന്നു പ്രചരണമെങ്കിലും അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അടുത്ത കാലത്തായി ചില BJP നേതാക്കൾ സുരേഷിന്റെ വീട്ടിൽ നിത്യ സന്ദർശകരായിരുന്നു. ഇത് വെറും സൗഹൃദ സന്ദർശനമല്ലെന്ന ബോധ്യത്തിലാണ് സുകുമാരൻ നായർ സുരേഷിനെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചത്. BJP പാളയത്തോട് ഇതുവരെ താൽപര്യം പ്രകടിപ്പിക്കാൻ സുകുമാരൻ നായർ തയ്യാറായിരുന്നില്ല. ഇക്കാര്യം മുൻകാലങ്ങളിലും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ്. SNDP യെ BJP പാളയത്തിൽ എത്തിച്ചതുപോലെ NSS നെ BJP ആലയത്തിൽ എത്തിക്കേണ്ടതില്ല എന്നാണ് സുകുമാരൻ നായരുടെ നിലപാട്. PN സുരേഷിന്റെ സ്ഥാനം തിരിക്കാനിടയാക്കിയതും ഈ നീക്കം തന്നെയാണ്. NSS ലേക്ക് കടന്നു കയറാനുള്ള BJP യുടെ ശ്രമത്തിനു നേരെ കൂടിയാണ് ജനറൽ സെക്രട്ടറി വാതിലടച്ചത്. NSS രജിസ്ട്രാർ PN സുരേഷിലൂടെ സംഘടനയിൽ പിടിമുറുക്കാനായിരുന്നു BJP യുടെ ശ്രമം. ഇത് കൈയോടെ പിടിച്ചതിനെ തുടർന്ന് സുരേഷിനെ രജിസ്ട്രാർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കി. കഴിഞ്ഞ ആഴ്ച സുരേഷിന്റെ ആറന്മുളയിലെ വസതിയിൽ BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി M ഗണേശനും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറും എത്തിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ഗോപകുമാർ ആറന്മുള പള്ളിയോട സംഘം ഭാരവാഹിയും NSS പ്രാദേശിക നേതാവുമാണ്. ഇവരെത്തിയ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരം അപ്പോൾ തന്നെ സുകുമാരൻ നായർക്ക് ലഭിച്ചു. ഈ സന്ദർശനം വെറുതെ നിഷ്കളങ്കമല്ലെന്ന ബോധ്യമായിരുന്നു ജനറൽ സെക്രട്ടറിക്ക് കിട്ടിയത്. ഇതാദ്യമായിട്ടായിരുന്നില്ല ഗണേശനും ഗോപകുമാറിനും സുരേഷുമായി കൂടിക്കണ്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം സമുദായത്തെ മത സാമുദായിക സംഘടനകളിലേക്ക് BJP നേതാക്കൾ കടന്നു കയറണം എന്ന നിർദ്ദേശത്തെ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ചകളെന്നാണ് സുകുമാരൻ നായർ വിലയിരുത്തിയത്. സുകുമാരൻ നായർ BJP ലൈനിൽ നിന്ന് കൊടുക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് മറ്റു വഴികൾ BJP തേടിയത്. രജിസ്ട്രാർ സ്ഥാനത്ത് അവരുദ്ധനായ കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ ആക്ടിംഗ് വൈസ് ചാൻസലർ കൂടിയായ സുരേഷ് BJP നേതാക്കളുമായി നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത്. സീനിയർ കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ പെരുന്നയിൽ എത്തിക്കാം എന്ന വാഗ്ദാനം BJP സംഘടനാ സെക്രട്ടറിയിൽ നിന്ന് രജിസ്ട്രാർക്ക് കിട്ടി. അത് NSS നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അദ്ദേഹം തയ്യാറായി. അതോടെയാണ് രജിസ്ട്രാർ NSS ലെ നോട്ടപ്പുള്ളിയായത്. അതിനിടയിലാണ് രജിസ്ട്രാറുടെ വസതിയിൽ BJP നേതാക്കൾ ഇടയ്ക്കിടെ സന്ദർശിക്കുന്നു എന്ന വിവരം NSS നേതൃത്വത്തിന് കിട്ടിയത്. അത് സ്ഥിരീകരിക്കപ്പെട്ടതോടെ അടുത്ത ദിവസം പെരുന്നയിലെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ രജിസ്ട്രാറോട് രാജിവെക്കണോ അതോ പുറത്തു പോകണോ എന്നാണ് ജനറൽ സെക്രട്ടറി ആരാഞ്ഞതെന്നാണ് വിവരം. അതോടെ രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായി.